നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണയെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയ കേസാണ് നെഗ്രേര കേസ്. അതായത് ദീർഘകാലമായിക്കൊണ്ട് എഫ് സി ബാഴ്സലോണ സ്പെയിനിലെ റഫറിമാരുടെ ടെക്നിക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റായ നെഗ്രേരയ്ക്ക് കൈക്കൂലി നൽകുന്നതായി കൊണ്ട് കണ്ടെത്തുകയായിരുന്നു. ബാഴ്സലോണ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വന്നതോടുകൂടി ഇത് കേസാവുകയും ചെയ്തിരുന്നു. നിലവിലെ ബാഴ്സലോണ പ്രസിഡന്റായ ജോയൻ ലാപോർട്ടയും ഇക്കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നേരിട്ടിരുന്നു. അതായത് 2003-ലും 2010-ലും ഇടയ്ക്ക് കൈക്കൂലി നൽകിയതിന്റെ ഭാഗമായിക്കൊണ്ട് ലാപോർട്ടയും ഉണ്ടായിരുന്നു എന്നാണ് ആരോപണങ്ങൾ. ഇക്കാര്യത്തിൽ ലാപോർട്ട താൻ നിരപരാധിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീലിന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ലാപോർട്ടയും അന്നത്തെ ബോർഡ് അംഗങ്ങളും നിരപരാധികളാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലാപോർട്ട നൽകിയ ഈ ഒരു അപ്പീൽ ഫലം കാണുകയും ഇവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പ്രമുഖ സ്പാനിഷ് മാധ്യമങ്ങളായ മാർക്കയും ഉണ്ടോ ഡിപ്പോർട്ടീവും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ എഫ് സി ബാഴ്സലോണയുടെ മറ്റ് പ്രസിഡന്റുമാർ ഇപ്പോഴും കുരുക്കിൽ തന്നെയാണ്. അതായത് 2010 മുതൽ 2014 വരെ ബാഴ്സലോണയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഉണ്ടായിരുന്നത് സാൻഡ്രോ റോസലായിരുന്നു. അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ ഒരു അപ്പീൽ നൽകിയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ബാഴ്സ എന്ന ക്ലബ്ബ് പൂർണ്ണമായും ഇതിൽ നിരപരാധികളാണ് എന്ന് തെളിഞ്ഞിട്ടില്ല, മറിച്ച് ലാപോർട്ടയും അദ്ദേഹത്തിന്റെ ബോർഡ് അംഗങ്ങളും മാത്രമാണ് ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാഴ്സലോണയുടെ മുൻ പ്രസിഡന്റുമാരായ സാൻഡ്രോ റോസൽ, മരിയ ബർത്തേമോ, ഓസ്കാർ ഗ്രോ, ആൽബർട്ട് സോളർ എന്നിവരൊക്കെ ഈ ഒരു കൈക്കൂലി കേസിൽ ഇപ്പോഴും പ്രതികളാണ്. പക്ഷേ ലാപോർട്ടയുടെ നിരപരാധിത്വം തെളിഞ്ഞത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. നിലവിൽ അവർക്ക് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു, കാണാം.